കൂറ്റമ്പാറാന്ന് കേക്കല്ലേ, ഞാൻ കളിയാവാണ്, എന്റെ വീട് കളിയാവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കൂറ്റമ്പാറ എനിക്കറിയടി. അപ്പൊ ഇവിടെ അങ്ങനെ പോയപ്പോഴേ ഇവിടെ കല്യാണം കഴിച്ചിട്ടത് ഇവിടെ ചന്തക്കൊന്ന് മുക്കാം. അപ്പൊ ഇങ്ങനെ വന്നപ്പോ കാണാനായിട്ട് ഇവിടെ പോന്നാണ്. ആൾക്കാർ വരാണ്ടാവൂലേ ഭയങ്കര ഇഷ്ടപ്പൊ ആളാണ് ഉഷാറ. കാരണം അത്ര ഇതില് നോർമൽ ടൈപ്പായിട്ട് അപ്പൊ നമ്മൾക്ക് ഈ ആവശ്യമില്ലാത്ത ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഓവർ എക്സ്പെക്ട് അത് വരും. ഇത് ഇവിടെ ഇവിടെ ചെറുതായിട്ട് പാടും, ഒറ്റക്ക് പാടി പഠിച്ച. അപ്പൊ ഇവർക്ക് ഇവളന്ന് യുദ്ധമാണ് ഉണ്ടാക്കിയത്, സത്യം പറയാ. അന്ന് ഇയാളെ കാണാൻ പറ്റും, മാഷെ കാണാൻ പറ്റും. പേഷ്യന്റ് ഉണ്ട്, എനിക്കാണെങ്കിൽ പോരാനും പറ്റൂല. അവതിന് വിളിത് കരഞ്ഞാണ്ട് പേഷ്യന്റ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേന് അയാള് പോകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനിയെ ഓട്ടോറിക്ഷയിൽ കൊടുന്ന് ഭയങ്കര സന്തോഷായിരുന്നു. അതപ്പം ഇന്നലെ ഉമ്മായി വിളിച്ചപ്പോ പറഞ്ഞു, ഈ ഷമോള കുട്ടി എന്തൊക്കെ ഷമോള കുട്ടി ഓന്റെ കുറച്ച് സുഹൃത്തുക്കളും കൊണ്ടുവന്നീന് കാലക്കേരം ഫോട്ടോ എടുക്കാൻ എങ്ങനെ നിക്കുമ്പോഴും വേറൊരു ടീം വന്നിങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന തോണ്ടി, ഞാനും ഉണ്ടല്ലോ, എനിക്ക് ഇന്ന തോണ്ടി കുട്ടിനെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ ഇനി ഉമ്മ എന്ന് ചോദിച്ചു. പിന്നെ നിങ്ങൾ പാടോ? എല്ലാരും ആയ കാലത്ത് ഇപ്പൊ 90 കഴിഞ്ഞിരിക്കും. ചെറിയ ക്ലാസ് തൊട്ട് ഹൈസ്കൂൾ വരെ സബ് ജില്ലയും ജില്ലയും സ്റ്റേറ്റും കയറി. അറബി പദ്യം കൊണ്ട് വടകര സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. അറബി പദ്യത്തിലോ ഇവരങ്ങനെ തന്നെ ഉണ്ടോ? പിന്നെ മൂപ്പരാണി കഷ്ട മാർക്കിസ്റ്റാണ്. അന്നത്തെ ആര് ചെറുപ്പത്തിലുള്ള രക്തത്തിൽ തളക്കാണല്ലോ. അപ്പൊ ഈ സുന്യാള പരിപാടിക്ക് എല്ലാരും സാധാരണ എന്തെങ്കിലും വല്ല വയറോ അല്ലെങ്കിൽ വല്ല മാപ്പിളപ്പാട്ടോ കയറ്റം തിരക്കും. ഇവ കയ്യൂർ സഖാക്കളെ പാട്ടുണ്ടല്ലോ, ഇത് കേട്ടിട്ട് ഒരാളും വേറെ വലിയ ചേട്ടനിട്ട് ഓടിപ്പോയി നോക്കി മെയിലിലെ ആ ചെക്ക് എന്താ പാട്ടുള്ളത്. പിന്നെ ആ ഒന്ന് ഓഫാക്കാൻ പറയും, കയ്യൂർ സഖാക്കളെ പാട്ടൊക്കെ വെച്ചിട്ട് ഇരിക്കണായിരുന്നു. അതിന്റെ ഏട്ടൻ വന്നിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടതോ, ഓനക്ക് ഇഷ്ടമുള്ള പാട്ടതാണ്. അല്ല ചെറിയ അങ്ങാടിയല്ലേ, ഇങ്ങനെ പോയിട്ട് ഇത് അന്ന് കേറുന്ന അന്ന് പോസ്റ്റും ഒക്കെ ഇട്ട അലോഡ് അല്ല. അന്ന് സെറ്റിങ്സിനൊന്നും വലിയ പിന്നെ സ്റ്റേഷനിൽ പെർമിഷൻ കാര്യം അങ്ങനെ ഇതോടെ പാടിയേക്ക് ക്ലിയർ ആയിട്ട് പോകുന്നില്ല. ഒന്നാമത് ഈ അവർ നിന്നിട്ട് അറിയില്ല, അതേപോലെ തന്നെ ശരീരത്തില് പിത്തം നീരും കയറുന്നില്ല. ഈ ചെറിയ ഏജിൽ ഇത്ര അധികം ശരീരത്തില് പിറ്റൊന്നിരും കയറാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഒരു വൈദ്യരായിട്ടാണ്, ഞാൻ സെലണ്ടപ്പായിട്ടല്ല. അപ്പൊ എന്താ പറയാ, ശോധന ക്ലിയർ ചെയ്യുക, ഉറക്ക് മാക്സിമം ചെയ്യുക. നമുക്ക് ഇപ്പൊ ഇതൊരു അനിയന്റെ അനിയന്റെ പ്രായമാണ്, സിംഗറും ഇതൊക്കെ ഒരു ഭാഗം മാറ്റി വെക്കും. ഇപ്പൊ മാറ്റി വെച്ചിട്ട് ഇതാക്കി. അപ്പൊ എന്താ പറയാ, ഉറക്ക് ക്ലിയർ ആക്കുക. ഇപ്പോ ശരീരത്തിൽ ഇതേ മാറിക്കുന്ന നിങ്ങളെ ഈ ബ്ലഡ് സർക്കുലേഷൻ, നിങ്ങളെ ഈ ഇടത് ഭാഗം സോറി ഇടത് ഭാഗം, ഈ ഇടത് ഭാഗം മൂപ്പർക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുണ്ട്. അത് കഴിഞ്ഞ നമ്മളെ ചികിത്സ പറഞ്ഞാലേ പിന്നെ അത് കണ്ടോ.
ഈ ഇടതുകാലിന് പിന്നെ നിങ്ങളെ കൂടുതൽ ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ അറിയാണ്ട് ആ ഭാഗത്ത് കൂടുതൽ കൊടുക്കണം. കാലിന് നല്ല പിടുത്തം വന്നിട്ടുണ്ട്. ഇവൻ പറഞ്ഞു ഞാൻ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും. നമുക്ക് വിചാരിച്ചോട് മറിയാൻ തീരാനും കഴിയില്ല, തറഫല്ലേ പറഞ്ഞേ. ഞാന് കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും, കണ്ടിട്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് മുമ്പിലേക്ക് ശരിക്കുള്ള ശോധന അല്ല, അതിന് വേറെ ഗ്യാസ് കേറുന്നുണ്ട്. ഗ്യാസ് കേറുന്നുണ്ട് ശോധന, ഇവര് കണക്കിന് ശോധന ഒക്കെ ക്ലിയർ ആണ്, പക്ഷെ എക്സാക്ട് ശരിക്കുള്ള ശോധന ഉണ്ട്. മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെ ഈ പോക്കുവല്ലേ എന്റെ ഏട്ടൻ്റെ ഒപ്പം ചുമരുണ്ടെങ്കിൽ ചിത്രം വരക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കാര്യം നമ്മുടെ പാട്ടാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ഇപ്പൊ മാഷോ അല്ല, അപ്പൊ അത് നമുക്ക് പഠിച്ചു തരുന്ന അനുഗ്രഹം. ആ അനുഗ്രഹം കിട്ടുന്ന എന്താണ് അത് നമ്മൾ നമ്മളിൽ നോക്കും. മനസ്സിലായി. പിന്നെ പർട്ടിക്കുലർ എന്ന് പറഞ്ഞാല് നിങ്ങളെ ഏജ് 21 ആയിട്ട്, ഈ 21 ആകുമ്പോൾ ശരീരം ഇങ്ങനെ ആവാൻ പോകുന്നത്. ഞാൻ 30 ഈ ഘട്ടത്തിൽ അവനെ ഒരു കൃത്യമാതിരി ഉണ്ടാവും കുറെ നിൽക്കുമ്പോൾ. അതായത് പറയും നിങ്ങളെ പിന്നെ ഇപ്പൊ എവിടെ പോയി അമ്മമാരെ എടുത്താലോ പറയും. പിന്നെ ആവാശത്തിലാക്കി ഗ്യാസ് കയറി ഗ്യാസ് നിർത്ത്, പിന്നെ അതങ്ങനെ ഉണ്ടാവും. അതായത് സിംഗർ എന്ന് പറയുമ്പോൾ ആമാശ എപ്പം പബ്ജിയിലേക്ക് വെക്കാം, ഒരു നെറ്റ്ഫ്ലിക്സ് മാത്രം. അതേമാതിരി തന്നെ ഒരു കമ്പനി ചുരുങ്ങിയത് ഒരു 3 ലിറ്റർ വെള്ളം നിർബന്ധം എത്ര വേണം? 70% വെള്ളം വേണം ശരീരത്തിൽ. മഴക്കാലത്ത് നിർബന്ധമായിട്ടും കുടിച്ചിട്ടില്ല. ഇവരൊക്കെ ഇവരൊക്കെ പരിപാടികളൊക്കെ രാത്രി 1 മണി 2 മണിക്കാ വരിക, അപ്പൊ മീറ്റിംഗ് ഉണ്ടോ? ഞാൻ അപ്പൊ മീറ്റ് അവരെ പിടിക്കണം. അപ്പൊ ഫുഡും ഓല് പിന്നെ ഫുഡ് നമ്മൾ സെറ്റ് പോയി കഴിക്കുമ്പോഴാണെങ്കിലും നമുക്ക് കറക്റ്റ് ടൈമില്ല. അത് ചിലപ്പോ 4 ഫുഡ് കഴിക്കാം. അത് ഞാൻ ഇടയ്ക്ക് ഒരു പറയില്ല, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ സിംഗർമാർ എനിക്ക് പരിചയമൊന്നുമില്ലെങ്കിലും അവര് ഈ റൊട്ടീൻ ഉണ്ടല്ലോ, പിന്നെ അവര് മാജിക് ആണ് അത്. ഞാൻ ഇന്നലെ കുടിക്കുന്ന സമയത്ത് കഴിക്കുന്നവരെ കഴിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യേശുദാസ് അന്നേരം അയാൾ ഇന്നലെ കഴിക്കൂളർ ഇന്നലെ അതിൻ്റെ ഇടയിൽ ആരെന്ത് ഇപ്പൊ ഉമ്മ വന്നിട്ട് കൊടുക്കുകയാണെങ്കിലും ഒരു സാധനം കഴിക്കില്ല. ടൈമിങ് ഉണ്ട്. പൊസിഷനിലെത്തിയാണ് അതിനൊക്കെ കുറഞ്ഞ സമയം മതിയാണ്. അതൊക്കെ അതൊക്കെ ഈ ഇതൊക്കെ ഇത്രയും ആയില്ലേ? ഇനിയിപ്പോ ഇതിന്റെ അവിടെ പോകണമെന്ന് പിന്നെ കിടക്കുന്ന റൂം കൂടെ താഴ്ത്താണല്ലേ. മാഷെ ഒരു കാര്യം കൂടി, ഇതിപ്പോ നിങ്ങൾക്ക് ഇനി വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് ഒരു പറഞ്ഞുതരും. ഇവനെ നിങ്ങൾ കേറേണ്ട സമയം അതിക്രമിച്ചിരുന്നു. കാരണം ഇവൻ ആള് ഓക്കെ പോപ്പുലർ അല്ല, ഭയങ്കര പ്രസിദ്ധിയൊക്കെയുള്ള ആളാണെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികളെ കിട്ടണമെന്ന് വെച്ചാല് ഇവന്റെ റൊട്ടീനൊക്കെ ഒന്നും ചെറുതായിട്ട് മാറ്റം വരുത്താം. തിരക്ക് എല്ലാവർക്കും ഉണ്ടാവും. നീ നേരം വിട്ട് വൈകുന്നേരം